നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. കേസ് ഇന്ന് പരിഗണിക്കും. മാധ്യമ വാർത്തകൾ, ഹൈക്കോടതിക്ക് കിട്ടിയ കത്ത്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, വി എം ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ്. കോടതിയുടെ പരിഗണനയിൽ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളുമുണ്ട് എന്നതും ശ്രദ്ധേയം. അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിക്കാൻ കേന്ദ്ര സംഘം ഇന്ന് വയനാടെത്തും. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്ട്രിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് സന്ദർശിക്കുക. ഓയിൽ സീഡ് ഹൈദരാബാദ് ഡയറക്ടർ ഡോക്ടർ കെ പൊന്നുസ്വാമി, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ വി അമ്പിളി, കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബി ടി ശ്രീധര, ധനകാര്യ വകുപ്പിന് കീഴിലുള്ള എക്സ്പെൻഡിച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ സുപ്രിയ മാലിക്, സി ഡബ്ല്യു സി ഡയറക്ടർ കെ വി പ്രസാദ്, ഊർജ്ജ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ കെ തിവാരി, ഗ്രാമവികസന വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി രമാവദർ മീണ എന്നിവരും കേന്ദ്ര സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, കെ എസ് ഡി എം എ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ്, കെ എസ് ഡി എം എ കോർഡിനേറ്റിംഗ് ഓഫീസർ എസ് അജ്മൽ, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിലെ ജിയോ ഹസാർഡ് സയന്റിസ്റ്റ് ഡോക്ടർ തപസ് മർത്ത എന്നിവർ സംഘത്തെ അനുഗമിക്കും. രാവിലെ 10 മണിക്ക് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ മൈതാനത്ത് ഹെലിപാഡിൽ ഇറങ്ങും. തുടർന്ന് സംഘം ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. വൈകിട്ട് 3:30 എസ് കെ എം ജെ സ്കൂളിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായും ഇവർ ചർച്ച നടത്തും. അതേസമയം തിരച്ചിൽ ഇന്നും തുടരും. ഇന്ന് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിലാണ്. കഴിഞ്ഞ ദിവസം സൈന്യം മടങ്ങിയിരുന്നു. ഇന്ന് 11 മണിവരെ നടക്കുന്ന തിരച്ചിൽ, അതിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരാണ് ഇന്നത്തെ ജനകീയ തിരച്ചിലിൽ പങ്കെടുക്കുന്നത്. 131 പേരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവരിൽ കൂടുതൽ പേരും പുഞ്ചിരിമട്ടം മുണ്ടക്കൈ സ്കൂൾ റോഡ് ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ദുരന്തത്തിൽ ഇതുവരെ 226 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 414 പേർ മരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്ക്. എന്തായാലും ദുരന്ത ബാധിതർക്കായുള്ള സർട്ടിഫിക്കറ്റ് ക്യാമ്പുകളും ഇന്ന് തുടങ്ങും. അതേസമയം ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി പോയിട്ടുണ്ട്. അതായത് വയനാട് ദുരന്തത്തിന്റെ പേരിലെ ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നും കേന്ദ്രീകൃതമായ രീതിയിൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും ചട്ടങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് സ്വദേശി അഡ്വക്കേറ്റ് സി ഷുക്കൂർ ആണ് ഹർജി നൽകിയത്. സർക്കാരിന്റെ അനുമതിയോടെ മാത്രമേ ഫണ്ട് ശേഖരണം നടത്താവൂ എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹർജി അടുത്ത ദിവസം കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.